അഹിബായി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മർഹബൻ ബിക്കും ജമീഅൻ ഇലാ ഫസ്ലിൻ ജദീദ് ലിസ്സഫ് അത്താസിഉ. പ്രിയമുള്ള മക്കളെ, കൈഫ ഹാലുക്കും, തയ്യിബൂൻ. നമ്മൾ നഹ്നു ഫീ ദർസിൻ ജദീദ് ലിസ്സഫ് അത്താസിഉ, നമ്മൾ ഒമ്പതാം ക്ലാസ്സിലെ പുതിയ ഒരു ക്ലാസ്സിലാണ്. ഫിൽ ഫസ്ലിൽ മാളി ഫഹിംന അൻ ബിതാഖത്തി സുഊദ്, മദ ബിതാഖത്തി സുഊദ്, ബോർഡിംഗ് പാസ് അല്ലെ, അതിനെക്കുറിച്ചും അതിൻ്റെ ഒരു ബോർഡിംഗ് പാസ് ഫിൽ ചെയ്യുന്ന രീതിയൊക്കെ കുറിച്ചും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഫനഹ്നു അൽയൗം നദ്ഖുൽ ഇലാ ദർസിൻ ജദീദ്, ഇലാ ദർസിൻ ജദീദ്. ഫിൽ ഫസ്ലിൽ മാളി ഫഹിംന അന്ന മാജിദ് ഖദ് തകല്ലമ ബിൽ ലുഗൽ അറബിയ അല്ലെ. ഫഅസ്ബഹ ബതല സഫർ, അവനെ അറബി ഭാഷ സംസാരിച്ച് അവന് യാത്രയിലെ ബത്തലായി. ബത്തൽ അല്ലെ, അൻതൽ ബത്തൽ ഫി സഫറിന എന്ന് ഇവിടെ പറഞ്ഞില്ലേ, അതിലെ യാത്രയിലെ സ്റ്റാറായി. ലിമാദ, അന്നഹു അന്നഹു ഫി ഖത്തർ തകല്ലമ ബിൽ അറബിയ വഹാദിഹിൽ അറബിയ അന്നഹ ഇക്തസബ മിനൽ മദ്രസ, തകല്ലമ ലുഗൽ അറബിയ അന്നഹു ഇക്തസബ മിനൽ മദ്രസ, അവൻ എവിടെ നിന്ന് അത് പഠിച്ചത്? സ്കൂളിൽ നിന്നാണ് പഠിച്ചത്. അപ്പൊ അറബി ഭാഷയെ കുറിച്ച് നമുക്കിനി കുറച്ച് കാര്യങ്ങളാണ് അടുത്ത പാഠഭാഗത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഫഅവലൻ അഅറിദുക്കും ഫീദിയോ, ഫീദിയോ അനിൽ ലുഗൽ അറബിയ, ഒരു അറബി ഭാഷയെ കുറിച്ചൊരു സിമ്പിൾ വീഡിയോ ഒന്ന് ആദ്യം നമുക്ക് കണ്ടുവെക്കാം, അതിനുശേഷം എന്താണ് ബാക്കി കാര്യങ്ങളിലേക്ക് വരാം. ഓക്കെ ഓക്കെ, നമുക്ക് വീഡിയോ ഒന്ന് കാണാം. മലയാളം അത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ. നമുക്ക് ഏതാണ്ട് അറബി ഭാഷയെ കുറിച്ച് ഒരു ധാരണ ഇപ്പൊ കൂടുതലായി കിട്ടിയിട്ടുണ്ടാവും അല്ലെ. അപ്പൊ അറബി ഭാഷയെ നമുക്ക് പറയാവുന്ന ഒരു പേരാണ് അന്നഹു ജമീല, ജമീല മേധാ സുന്ദരി അല്ലെ. നിങ്ങൾക്ക് അറബി കാലിഗ്രഫിയൊക്കെ അറിയില്ലേ, അറബി ഭാഷയില് അറബി കാലിഗ്രഫിയുടെ ഒരു ഇതാണിത് കേട്ടോ, ഒരു മയിലിന്റെ രൂപത്തിൽ അക്ഷരങ്ങൾ കോർത്തിണക്കുന്നതാണ് അറബി അക്ഷരങ്ങളെ ആർട്ട് രൂപത്തിൽ ഇത് ചെയ്തേക്കുന്നത് അല്ലെ. അപ്പൊ ലോകത്ത് കുറെ വിവരങ്ങൾ ഇത് നിങ്ങൾക്ക് നൽകി. സെമിറ്റിക് ഭാഷ വിഭാഗത്തിൽ പെടുന്ന അറബി ലോകത്താകമാനം 42 കോടി ജനങ്ങളുടെ സംസാര ഭാഷയാണ്.
അതോടൊപ്പം ഐക്യരാഷ്ട്ര സഭയുടെ ഔദ്യോഗിക ഭാഷയാണ്. അത് 1973 ഡിസംബർ 18 തീരുമാനിച്ചത് എന്നതുകൊണ്ട് ഫിഹാദൽ യൗം നഹ്തഫിൽ അല്ലുഗൽ അറബിയ്യ, ആ ദിവസമാണ് നമ്മൾ അറബി ഭാഷാ ദിനമായി ആചരിക്കുന്നത്. നാലാമത്തെ വിനിമയ ഭാഷയാണ് അറബിക്ക്. അറബിയിൽ 1.23 കോടി വാക്കുകൾ അല്ലേ ഉണ്ട്. അറബിക് കലിഗ്രഫി ഇസ്ലാമിക നാഗരിക ജന്മം നൽകിയ അറബി അക്ഷരങ്ങൾ ഉപയോഗിച്ച കലാരൂപം ആണ്. അറബി ഭാഷയ്ക്ക് നോബൽ സമ്മാനം അറബി ഭാഷയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. അത് നജീബ് മഹ്ഫൂസിലൂടെയാണ് സാഹിത്യത്തിൽ. പിന്നെ ലോക ചരിത്രത്തിലെ സാമൂഹ്യ ശാസ്ത്രജ്ഞ ജന്മം നൽകിയ മുഖദ്ദിമ അല്ലേ, ലോക ചരിത്ര പഠനത്തിന്, അത് രചിക്കപ്പെട്ടത് അറബി ഭാഷയിലാണ് ആദ്യമായിട്ട്. ഗാന്ധിയെ കുറിച്ച് കവിത ഖാസിലുൽ ബുർദ്, കവികളുടെ അമീർ എന്നറിയപ്പെടുന്ന ഇമാം ഷാഫി അല്ല അഹമ്മദ് ഷൗക്കി രചിച്ച കവിത, ഈ പുസ്തകം, ഈ പാട്ട് ഏഴാം ക്ലാസ്സിലാണ് കഴിഞ്ഞ വർഷത്തെ ബുക്കിലാണ്. ഇപ്രാവശ്യം പുതിയ പുസ്തകം ആയതുകൊണ്ട് ആ പുസ്തകം ഇപ്പം ഇല്ല, കഴിഞ്ഞ വർഷത്തെ 7-ാം ക്ലാസ്സിന്റെ പുസ്തകത്തിൽ അതുണ്ട്. അപ്പോ പിന്നെ നോക്കൂ, സൈനുദ്ദുൽ മഹ്ദൂദിന്റെ തുഹ്ഫത്തുൽ മുജാഹിദീൻ, കേരള ചരിത്രം രചിക്കപ്പെട്ടത്, അതും അറബി ഭാഷയിലാണ്. പിന്നെ ഷേക്സ്പിയർ കൃതികൾ, അതും അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ എന്തിനാ പറയുന്നു വെച്ചാല്, ലോകതലത്തിൽ അറബി ഭാഷ നേടിയെടുത്ത ജനകീയമായ അല്ലെങ്കിൽ അതിൻ്റെ സ്ഥാനമാണ് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പൊ വളരെ ഒരു സാധാരണ ഭാഷയല്ല നിങ്ങൾ പഠിക്കുന്നത്. നിങ്ങൾ പഠിക്കുന്നത് ശരിക്കും ഒരു ലോക ഭാഷയാണ് എന്നൊരു ധാരണ നിങ്ങൾക്ക് വരുവാൻ വേണ്ടിയാണ് ഈ വീഡിയോ ഇവിടെ കാണിച്ചത്. നമുക്ക് നമ്മൾ ഒരു മലയാളത്തിൽ വരെ, മലയാളത്തിലെ അയ്യാമുൽ, വാടുജീവിതം, വീണപൂവ്, ഷെമ്മീൻ, ഇതൊക്കെ എന്താണ് അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് കേട്ടോ. നമ്മൾ മലയാളത്തിൽ കുറെ ഉപയോഗിക്കുന്ന കുറെ വാക്കുകൾ പോലും അറബിക്കാണ്. അതിൽ കുറഞ്ഞ ഉദാഹരണങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇത്രയേറെ പ്രാധാന്യമുള്ള അല്ലുഗൽ അറബിയ ഹിയ ഹാദിഹി ലുഗ നഹ്നു നഹ്ദുറുസ് ഫീ മദ്രസത്തിന, ഇതാണ് നമ്മുടെ സ്കൂളിൽ നമ്മൾ പഠിക്കുന്നത്. അപ്പോ ഈ ഭാഷയെക്കുറിച്ച് നമ്മൾ നന്നായി ഒന്ന് മനസ്സിലാക്കേണ്ടതില്ലേ. അതിനെക്കുറിച്ച് ഒരു പാഠഭാഗമാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. അറബി ഭാഷയുടെ മറ്റൊരു പേരാണെന്ത്? ലുഗത്തു അല്ലാത്ത് എന്നുള്ളത് അല്ലെ. നിങ്ങൾക്ക് ഏതെങ്കിലും വേറെ അറബി ഭാഷയെ കുറിച്ച് പേരുകൾ അറിയുമോ? നിങ്ങൾ മുമ്പ് വല്ലതും കേട്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് അത് കമന്റ് ചെയ്യുക കേട്ടോ. അറബി ഭാഷയെ കുറിച്ചുള്ള വേറെ പേരുകൾ ഉണ്ടെങ്കിൽ ഓക്കെ. അപ്പൊ നമുക്ക് പാഠഭാഗം ആദ്യം ഒന്ന് വായിച്ച് നോക്കാം. നമുക്ക് അറബി ഭാഷയെ കുറിച്ച് കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ നേരത്തെ കണ്ടത്. ഇനി ഇതിൽ അറബി ഭാഷ തന്റെ കഥ, അറബിയ തഖുസ്സു ഖിസ്സതഹ, തന്റെ കഥ ഇവിടെ പറയുകയാണ്. ഒരു എന്താണ് ആഖ്യാന രൂപത്തിൽ പറയുകയാണ് കേട്ടോ. എന്താ ഇവിടെ പറയുന്നത്? നമുക്ക് വായിക്കാം. അന ബിൻതു അദ്നാൻ يسميني الأحباب بلغة اللد تجدونني في كل مجال في العلوم والتكنولوجيا وفي ميدان الفن والأدب وفي الصناعة والتجارة إذا دخلتم السوق المركزي ترونني على الغلف والعلبات وفي اللائحات والإعلانات كلها نقش اسمي في مقر هيئة الأمم المتحدة المكتبات مليئة بالكتب العربية العلمية وسعت جميع أنواع الأدب من الروايات والمسرحيات والقصص والأقاصيص والأشعار والأناشيد أفتخر بتراثي هناك ماذا يقول اللغة العربية أو ماذا تقول اللغة العربية اللغة العربية تقص قصتها تندكت فريقيا ماذا تقص أنا بنت عدنان أنا بنت عدنان بنت ماذا daughter لا I am the daughter of عدنان عدنان من عدنان هو أبو اللغة العربية عدنان من عدنان هو جد العرب
അൽ അറബ് ജദ്ദു മൻ ജദ്ദ് വല്ലിബ. അപ്പോ അറബി ഭാഷ ഉണ്ടായത് അറബികളിൽ നിന്നാണല്ലോ. അപ്പോ അവരുടെ വല്ലിപ്പാട് ഒരു പേരാണെന്ത്? അദ്നാൻ എന്നുള്ളത്. ഹുവ ജദ്ദുൽ അറബ്, ആ അർത്ഥത്തിലാണ് ഇവിടെ അന ബിന്തു അദ്നാൻ, ഞാൻ അദ്നാന്റെ പുത്രിയാണ് എന്ന് പറയുന്നത്. ഓക്കെ. യുസമ്മീനി അൽ അഹ്ബാബ ഇസ്മുൻ ആഖർ ലില്ലുഗൽ അറബി, ഇതും അറബി ഭാഷയുടെ മറ്റൊരു പേരാണ്. ബിന്തു അദ്നാൻ എന്ന് വേണമെങ്കിൽ അറബി ഭാഷയുടെ മറ്റൊരു പേരായിട്ട് പറയാം. യുസമ്മീനി അൽ അഹ്ബാബ്, യുസമ്മീനി യുസമ്മീനി, എന്നെ വിളിക്കുന്നു. അൽ അഹ്ബാബ് അല്ലസ്തിഖാ, അധിക കൂട്ടുകാർ. എന്റെ ഇഷ്ട എന്നെ ഇഷ്ടമുള്ളവർ വിളിക്കുന്ന എങ്ങനെയാണ്? ബിലുഖത്തിൽ ലാദ്, ലാദിന്റെ ഭാഷ എന്നാണ്. ലാദ് മാതാ, ലാദ് ഹർഫുൻ ഫീ ലുഗത്തിൽ അറബിയ, അറബി ഭാഷയിലെ അക്ഷരമാണ് ലാദ് അല്ലെ. അപ്പോ അറബി ഭാഷയിൽ മാത്രം അഹാദിഹി ഹിയ ഖാസിയത്തുൽ ലുഗത്തിൽ അറബിയ, അൻഹാദിഹി അൽ ഹർഫ് ഹുവ ഹർഫുൽ ലാദ് ഹുവ ഖാസ ഖാസത്തും ബിലുഗത്തിൽ അറബിയ. ഈ ലാദ് അക്ഷരം ഉണ്ടല്ലോ, അത് അറബി ഭാഷയ്ക്ക് മാത്രം പ്രത്യേകമായ ഒരു വാക്കാണ്. അങ്ങനെ അത് നമ്മൾ മലയാളത്തിലോ വേറെ ഏത് ഭാഷയിലോ അത്തരം ഒരു അക്ഷരം നമുക്ക് കാണുവാൻ കഴിയില്ല. അതുകൊണ്ടാണ് കേട്ടോ ബിലുഗത്തുൽ ലാദ് എന്ന പേരിൽ പറയുന്നത്. തജിദൂനനി ഫീ കുല്ലി മജാൽ, തജിദൂനനി, നിങ്ങൾക്ക് എന്നെ കാണാം. യു വിൽ സി, യു ക്യാൻ സി ഫീ കുല്ലി മജാൽ, ഫീ കുല്ലി മജാൽ, എല്ലാ മേഖലകളിലും. മജാൽ മേഖല ആണോ, എല്ലാ മേഖലകളിലും നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റും അല്ലെ. ഏതൊക്കെയാ മേഖലകൾ? അയ്യു മജാൽ ഫിൽ ഉലൂം, അൽ ഉലൂം സയൻസ്. വുത്തെക്നോളജി, ടെക്നോളജി. വഫി മൈദാനിൽ ഫൻ, മൈദാനിൽ ഫൻ കലാ കലാരംഗത്ത്, മൈദാനിൽ ഫൻ കലാരംഗത്ത് അല്ലെങ്കിൽ കലാമേഖലയിൽ. വൽ അദബ് സാഹിത്യം. വഫി സിനാ ഇൻഡസ്ട്രി, വ്യവസായം. വത്തിജേറ, വത്തിജേറ കച്ചവടം, ബിസിനസ്. അപ്പൊ നമ്മുടെ അറബി ഭാഷ ഇന്ന് അൽഹാദിഹി ലുഗ തുസ്തഅമൽ ഫിൽ ഉലൂമ വത്തെക്നോളജി വഫി മദ്ദിൽ മൈദാനിൽ ഫന്ന് വൽ അദബ് വഫി സിനാ വത്തിജേറ അല്ലെ. എല്ലാ മേഖലകളിലും അറബി ഭാഷയുടെ ആധിക്യം നമുക്ക് കാണാൻ പറ്റും. അത് അറബി ശരിക്ക് അറബി നാട്ടിൽ ചെന്നാലാണ് അതിന്റെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. അപ്പൊ നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കുന്ന ഒരു പ്രൊഡക്റ്റ് അത് വിദേശ രാജ്യങ്ങളിൽ അത് വിപണനം ചെയ്യണമെങ്കിൽ അതിനെ അവിടുത്തെ ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യണം അല്ലെ. അപ്പൊ നിങ്ങൾ നമ്മുടെ നാട്ടിലെ ഓരോരോ പ്രൊഡക്റ്റുകൾ ഇപ്പോൾ വിദേശത്തേക്ക് പോകുമ്പോൾ അത് ഇവിടെ നിന്ന് അതിൻ്റെ മൊത്തം ബ്രാൻഡിങ്ങും മറ്റൊക്കെ കഴിഞ്ഞിട്ടാണ് പോകുന്നത്. അതായത് അതിൻ്റെ അതിൽ കൊടുത്ത ഇൻഗ്രീഡിയൻസ്, അതിൻ്റെ മറ്റ് കാര്യങ്ങൾ, വിവരങ്ങളെല്ലാം അറബിയിലും കൂടി ഉണ്ടെങ്കിലാണ് വിദേശ രാഷ്ട്രം, അതായത് അറബ് രാഷ്ട്രങ്ങളിൽ അത് വിൽക്കാൻ കഴിയുള്ളൂ. അപ്പൊ എല്ലാ മേഖലകളിലും ഇന്ന് അറബിയ തുസ്തഅമൽ, ഉപയോഗിക്കും, എന്താണ് ഉപയോഗിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത കേട്ടോ. ഇദാ ദഖൽതും അസ്സൂഖൽ മർകസി, ഇദാ ദഖൽതും, ഇദാ ദഖൽതും, ഇദാ വസൽതും, നിങ്ങൾ കയറിയാൽ. അസ്സൂഖൽ മർകസി, സൂഖൽ മർകസി സൂപ്പർ മാർക്കറ്റ് അല്ലെങ്കിൽ സെൻട്രൽ മാർക്കറ്റ് എന്നും പറയാം. അതിൽ നിങ്ങൾ കയറിയാൽ തറവുലനി, തറവുലനി, നിങ്ങൾക്ക് എന്നെ കാണാം. എവിടെ? അലൽ ഗുൽഫ്, അതിൻ്റെ ചട്ടകളിൽ. ഓരോ പ്രൊഡക്റ്റുകളുടെ ചട്ട പുറംചട്ടയിൽ. വല ഉൽബാ, അതുപോലെ ബോക്സുകളിൽ. വഫി ലൈഹാത്ത്, ലൈഹാത്ത് അതുപോലെ നോട്ടീസുകൾ, നിർദ്ദേശങ്ങൾ എഴുതി വെച്ച്. വല്യ ഐലാനാത്ത്, പരസ്യ ബോർഡുകളിൽ ഒക്കെ നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റും. കുല്ലിഹ, എല്ലാത്തിലും നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റും. നുഖിഷ ഇസ്മി, നുഖിഷ ഇസ്മി, നുഖിഷ മാത കൊത്തി വെച്ചിട്ടുണ്ട് എന്നാണ്. ഇസ്മി, ഇസ്മു മാത ഇസ്മുൽ ലുഗൽ അറബിയ ഫി മഖറി ഫി ഐൻ ഫി മഖറി ഹൈഅത്തുൽ ഉമമിൽ മുത്തഹിദ, ഹൈഅത്തുൽ ഉമമിൽ മുത്തഹിദ മാത യു എൻ ഒ, യുണൈറ്റഡ്, യുണൈറ്റഡ് നേഷൻ ഓർഗനൈസേഷൻസ്, യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ യു എൻ ഒ, അതിൽ അതിൻ്റെ യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ, അവിടെ എൻ്റെ പേര് നുഖിഷ ഇസ്മി, എൻ്റെ പേര് കുത്തിവെക്കപ്പെട്ടു. അതായത് അന്നാ അല്ലുഗൽ അറബിയ ഹിയ മിനൽ ലുഗാത്തി സിത്ത ലിൽ ഉമമിൽ മുത്തഹിദ, യു എൻ്റെ ആറ് ഭാഷകളിൽ ഒന്നാണ്
അറബി ഭാഷ. അതുകൊണ്ടാണ് എൻ്റെ പേര് അവിടെ കൊത്തിവെക്കപ്പെട്ടിരുന്നത് എന്ന് അല്ലുഗത്തുൽ അറബി യതഖുസ് അറബി ഭാഷ പറയുകയാണ് അങ്ങനെ. പിന്നെയോ അൽ മക്തബാത്ത്, അൽ മക്തബാത്ത് മാതാ, മക്തബാത്ത് ലൈബ്രറികൾ. മലീഅത്തും ബിൽ കുതുബ്, മലീഅത്തുൻ ഫിൽഡ് ബിൽ കുതുബ്, ഫിൽഡ് വിത്ത് ബുക്സ് അൽ അറബി, അറബിക് ബുക്സ്. അൽ ഇൽമിയ നോളജ് അല്ലെങ്കിൽ ഇൻഫോർമേറ്റീവ്, അതായത് വിവരങ്ങൾ, വിവരങ്ങൾ അല്ലെങ്കിൽ ശാസ്ത്രം, സയൻസ് എന്ന് വേണമെങ്കിൽ പറയാം, സയന്റിഫിക് എന്ന് വേണമെങ്കിൽ പറയാം. വിവരങ്ങൾ, വൈജ്ഞാനിക അറബിക് പുസ്തകങ്ങൾ കൊണ്ട് എന്താണ് ലൈബ്രറികൾ നിറഞ്ഞിരിക്കുന്നു. വസിഅത്തു, വസിഅത്തു ഞാൻ എന്താണ് വിശാലമായി കിടക്കുകയാണ് എവിടെ, അല്ലെങ്കിൽ ഞാൻ എല്ലാത്തിനെയും കവർ ചെയ്തിട്ടുണ്ട് കാണാം. വസിഅത്തു ഞാൻ കവർ ചെയ്തിട്ടുണ്ട് ജമീ അൻവാ അൽ അദബ്, എല്ലാ അൻവാ അൽ അദബ് ആ സാഹിത്യത്തിന്റെ എല്ലാ ഇനങ്ങളെയും ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. അതേതൊക്കെയാണ് സാഹിത്യത്തിന്റെ ഇനങ്ങൾ? മിനൽ റിവായാത്ത്, നോവലുകൾ. വൽ മസ്റഹിയാത്ത്, അതാ എന്താണ് ഡ്രാമകൾ. വൽ ഖിസസ്, ഖിസസ് കഥകൾ. വൽ അഖാസീസ് ചെറുകഥകൾ. വൽ അഷാർ കവിതകൾ. വൽ അനാഷീദ്, അനാഷീദ് അതാ പാട്ടുകൾ. ഇതൊക്കെ ഞാൻ കവർ ചെയ്തിരുന്നതാണ്, അതൊക്കെ എൻ്റെ ഭാഷയിൽ രചിക്കപ്പെട്ടിട്ടുണ്ടെന്നാണ്. ഫിൽ ലുഗ അൽ അറബിയ الروايات والمسرحيات والقصص والأقاصيص والأشعار والأناشيد عربي ഭാഷയിൽ ഇതെല്ലാം ഉണ്ട് അല്ലേ. അഫ്തഖിർ എന്നിട്ട് അറബി ഭാഷ പറയുക, അഫ്തഖിർ ബി തുറാസി, അഫ്തഖിർ ഐ പ്രൗഡ് ഓഫ് യു. ഇത് നിങ്ങൾ പ്രത്യേകം പഠിക്കേണ്ട ഒരു വാക്കാണ് അഫ്തഖിർ, ഐ പ്രൗഡ് ഓഫ്, ഐ പ്രൗഡ് ഓഫ് ബി തുറാസി, എൻ്റെ പാരമ്പര്യത്തിൽ ഞാൻ ഐ പ്രൗഡ് ഓഫ് മൈ മൈ ഹെറിറ്റേജ്, ഹെറിറ്റേജ് അന അഫ്തഖർ ബി തുറാസി, ഞാൻ എൻ്റെ ഹെറിറ്റേജ്, എൻ്റെ പാരമ്പര്യത്തിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു എന്ന് അറബി ഭാഷ കുറിച്ച് പറയുക. ഓക്കെ, അപ്പൊ ഈ ഈ പറയുന്ന ഒരു രീതി, ഇതൊരു ഖിസ്സാദാത്തിയാണ് അല്ലെ, ഒരു വ്യക്തി വിവരണം പോലെയാണ് സമർപ്പിക്കുന്നത്. അപ്പൊ ഇതിൻ്റെ ഒരു രീതി നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കി വെക്കണം കേട്ടോ. അപ്പൊ ഇതില് എന്താ, ഞാൻ എന്നെ വിളിക്കുന്നു, എന്നെ നിങ്ങൾക്ക് കാണാം, എന്നെ ഞാൻ എങ്ങനെയാണ്, ഞാൻ അങ്ങനെയാണ് എന്നൊക്കെ പറയുന്ന ആ രീതി ഉണ്ടല്ലോ, അത് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കണം. കാരണം ഇതുമായി ബന്ധപ്പെട്ട ഒരു ആക്ടിവിറ്റി നമുക്ക് ചെയ്യാനുണ്ട്, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഇതിലെ ഈ കാര്യങ്ങൾ നിങ്ങളൊന്ന് നന്നായി മനസ്സിലാക്കിയിരിക്കുക. അതിനുശേഷം നമുക്ക് ഇനി താഴെ കുറച്ച് ചോദ്യങ്ങൾ കൂടിയുണ്ട്. അതാ നുറാജു അന്നസ് വ നുജീബ് ലിൽ ലുഗൽ അറബിയ അസ്മാഉൻ മാഹിയ, ലിൽ ലുഗൽ അറബിയ അസ്മാഉൻ, അറബി ഭാഷയെ കുറിച്ച് പേരുകളുണ്ട്, അവയേതൊക്കെയാണ്? രണ്ട് പേരുകളിൽ തന്നെ വന്നു, ഇനി എന്തെങ്കിലും പേരുകളുണ്ടോ അല്ലേ? അല്ലുഗൽ അറബിയ ഹിയ അല്ലുഗത്തുല്ലാത് ബിന്തു അദ്നാൻ, പിന്നെയോ നമുക്കെന്ത് പറയാം, ലുഗത്തുൽ ഖുർആൻ അല്ലേ, ലുഗത്തുൽ ഖുർആൻ, അതും വേണമെങ്കിൽ എഴുതാം. അപ്പൊ മൂന്ന് പേരുകളെ അത് നിങ്ങൾക്ക് എഴുതാവുന്നേ ഉള്ളൂ. ഐന നുഖിഷ ഇസ്മുൽ ലുഗൽ അറബിയ, ഐന നുഖിഷ ഇസ്മുൽ ലുഗൽ അറബിയ, അറബി ഭാഷയുടെ പേര് എവിടെയാണ് കൊത്തിവെക്കപ്പെട്ടത്? ഈ പാരഗ്രാഫിൽ പറഞ്ഞല്ലോ എവിടെയാണ്, എവിടെ എന്ന് പറയൂ, ഫി മഖറി ഹൈഅത്തി അൽ ഉമമിൽ മുത്തഹിദ അല്ലേ, അറബി ഭാഷയുടെ പേര് ഇവിടെ യു എന്നിലാണ്. പിന്നെ മത്ത നഹ്തഫിൽ ബിൽ യൗമിൽ ആലമി ലുഗൽ അറബിയ, അറബി ഭാഷ ദിനം ആചരിക്കുന്നത് എപ്പോഴാണ്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അസ്സാമിനാഷർ മിൻ ഡിസംബർ, അസ്സാമിനാഷർ ഡിസംബർ, എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലേ, 18 ഡിസംബർ 18. മൽ മുറാദ് ബിൻതു അദ്നാൻ, ബിൻതു അദ്നാൻ എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? മാതാ ഞാൻ പറഞ്ഞു, അദ്നാൻ ഹുവ ജദ്ദുൽ അറബ്, ജദ്ദുൽ അറബ് മിനൽ അറബി കദ് അറബി, അറബികളിൽ നിന്ന് അറബി ഭാഷ ഉണ്ടായിട്ടുള്ളത്. അദ്നാൻ ഹുവ ജദ്ദുൽ അറബ്, അതുകൊണ്ടാണ് അല്ലെ. അപ്പൊ നിങ്ങളത് ഒന്ന് വിശദീകരിച്ച് എഴുതിയാൽ മതിയാവും. ഓക്കെ, അപ്പൊ അത് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, അദ്നാൻ ഹുവ ജദ്ദുൽ അറബ് വല്ലുഗൽ അറബിയ ഹിയ ലുഗത്തുൽ അറബ് അല്ലെ, ഹിയ ലുഗത്തുൽ അറബ് വലിദാലിക് വലിദാലിക്
അന്ന അല്ലുഗൽ അറബിയ കദ് ഉൻതുസിബത് ഉൻതുസിബത് ചേർക്കപ്പെടുന്നു. ഇല അദ്നാൻ, ഇല അദ്നാൻ, ഇല ജദ്ദിഹിം ഹുവ അദ്നാൻ. ഓക്കെ, അതൊന്ന് എഴുതി നോക്കാം. പിന്നെ ഇവിടെ ഒരു ആക്ടിവിറ്റി ഞാൻ നേരത്തെ പറഞ്ഞു, അഫ്തഖിർ എന്ന വാക്കാണ്. അഫ്തഖിർ, അഫ്തഖിർ, ഐ പ്രൗഡ് ഓഫ് യു എന്നുള്ളതാണ് അല്ലെ. അപ്പോ ഇവിടെ ഈ പാരഗ്രാഫിൽ അല്ലെ, ഇത് ഇവിടെ ഒരു ഉദാഹരണം നിങ്ങൾക്ക് കൊടുത്തിരിക്കുകയാണ്, കണ്ടില്ലേ. അഫ്തഖിർ ബി വതനി, തഫ്തഖിർ ബി വതനിക, നഫ്തഖിർ ബി വതനിന. ഇവിടെ ചില ഹുനാക ബഅദുൽ ഹുറൂഫ് ബിൽ ലൗനിൽ അഹ്മർ, ഇവിടെ ചിലത് ചുവന്ന നിറത്തിലാണ് ഉള്ളത് അല്ലെ. അഫ്തഖിർ ബി വതനി, എന്റെ നാടിന്റെ കാര്യത്തിൽ എനിക്ക് അഭിമാനമുണ്ട് അല്ലെ. മറ്റേത് കേട്ടിട്ടില്ലേ പരസ്യം, എന്റെ നാടിന്റെ കാര്യത്തിൽ എനിക്ക് അഭിമാനമുണ്ട് എന്ന് ജയറാം പറയുന്ന പരസ്യത്തിൽ അല്ലെ. അതുപോലെ അഫ്തഖിർ ബി വതനി, ഞാൻ എന്റെ നാടിന്റെ കാര്യത്തിൽ അഭിമാനം കൊള്ളുന്നു. അതേ വാക്ക് ഇവിടെ എത്തിയപ്പോ എന്തായി, ഇവിടെ ഈ ആ പോയിട്ട് താ ചേർന്നു വന്നു അല്ലെ. താ ചേർന്നു വന്നു, ആ താ എന്തിൻ്റെതായെന്നറിയോ, നമ്മളെ അൻത എന്ന് പറയില്ല, അൻത നീ ആ ഞായ അതാണ് കേട്ടോ. അപ്പോ ആ അതിലെ തായാണ്, അതായത് തഫ്തഖിർ ബി വതനിക. അപ്പൊ ഇവിടെ കായെന്ന് അധികം ചേർന്ന് വന്നിരിക്കുന്നു, എന്തുകൊണ്ട് ഈ ആയിക്ക് പകരമാണ് വന്നിട്ടുള്ളത്. അപ്പൊ തഫ്തഖിർ, നീ അഭിമാനം കൊള്ളുന്നു, ബി വതനിക്ക, നിന്റെ നാടിന്റെ കാര്യത്തിൽ. അപ്പോ ഇവിടെ ആദ്യത്തും തുടക്കത്തിലും മാറ്റം വന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി ഇപ്പുറത്തേക്ക് വരുമ്പോഴോ, നഫ്തഖിർ ബി വതനിനാണ്, നഫ്തഖിർ, ഞങ്ങൾ അഭിമാനം അല്ലെങ്കിൽ നാം അഭിമാനം കൊള്ളുന്നു, ബി വതനിന, നമ്മുടെ നാടിന്റെ കാര്യത്തിൽ. അപ്പൊ ഇവിടെ നഹുനു, ഇവിടെ നായാണ് കിടക്കുന്നത്. നഹുനു എന്ന് വെച്ചാൽ നമ്മൾ എന്നല്ലേ, അതിന്റെ ന, നഫ്തഖിറു ബി വതനിന. അപ്പൊ അത് കാ പോയിട്ട് ഞങ്ങളുടെ എന്ന് പറയാൻ വേണ്ടി നാ ചേർത്തിട്ട്. അപ്പൊ ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നാ എന്ന് വെച്ചാൽ നാ എന്ന് വെച്ചാൽ ഞങ്ങളുടെ, കാ എന്നാൽ നിന്റെ, ഇവിടെ യാ ചേർത്താൽ എന്റെ. അതേ സാധനം ഫിഇൽ മുദാരി, ഫിഇൽ മുദാരിയാണിത് അഫ്തഖിർ അല്ലെ. അഫ്തഖിറു, തഫ്തഖിറു, നഫ്തഖിറു. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ടത്, ഇവിടെ അന പ്ലസ് യഫ്തഖിറു ആണ് എന്തായത്, അഫ്തഖിറു എന്നായിരിക്കുന്നത്. ഇവിടെ അൻത പ്ലസ് യഫ്തഖിറു ആണ് തഫ്തഖിറു ആയിട്ടുള്ളത്. ഇവിടെ നഹ്നു പ്ലസ് യഫ്തഖിറു ആണ് എന്താണ്, നഫ്തഖിറു ആയിട്ടുള്ളത്. അതേസമയം ഇതിന്റെ എൻഡില് ഞാൻ എന്റെ രാജ്യത്തിൽ എൻ്റെ എന്ന് പറയാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇസ്മ ഇസ്മീ, കലം കലമീ. എന്നാൽ നിന്റെ എന്ന് പറയാൻ നമ്മൾ യൂസ് ചെയ്യേണ്ടത് കായാണ്, ഞങ്ങളുടെ എന്ന് പറയാൻ നായാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇത് ഈ മാറ്റം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഇപ്പൊ ഇതിന്റെ സ്ഥാനത്ത് അഫ്തഖിറുടെ സ്ഥാനത്ത് അജിലിസു ആണെങ്കിലും ഇതുപോലെ തന്നെയാണ്, അജിലിസു ഞാൻ ഇരിക്കുന്നു. അലാ മഖാദി എന്റെ ബെഞ്ചിൽ, ഇവിടെ എങ്ങനെ പറയും, തജിലിസു അലാ മഖാദിക്ക, ഇവിടെ നജിലിസു അലാ മഖാദിന. ഇങ്ങനെ മാറ്റം പഠിക്കണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിത് എങ്ങനെ പറയും, ഇത് പൂരിപ്പിക്കാനാണ് ഇവിടെ പറയുന്നത്, അഫ്തഖിറു ബി ലുഗതി. അപ്പൊ ഇവിടെ ഇവിടെ എന്ത് വരും, ആ മാറ്റിയിട്ട് ആ മാറ്റിയിട്ട് ഇവിടെ താ കൊടുക്കണം. അപ്പൊ എന്ത് പറയും, തഫ്തഖിറു ബി ലുഗതി എന്നുള്ളത് എന്താവും, ബി ലുഗതിക്ക അല്ലേ. നഫ്തഖിറു എന്താകും, നഫ്തഖിറു അല്ല, ഇവിടെ ഈ ഇവിടെ തന്നെ അഫ്തഖിറു തന്നെ ഇവിടെ എത്തുമ്പോ നഫ്തഖിറു ആകും. ബി ലുഗതി എന്നുള്ളത് എന്താകും, ബി ലുഗതിന എന്നാകും. ഓക്കെ, ഇതുപോലെ തന്നെ അഫ്തഖിറു ബി മദ്റസതിയും അഫ്തഖിറു ബി സഖാഫതിയും എന്ന് ചെയ്തു വയ്ക്കുകയും അല്ലെ. അഫ്തഖിറു ബി മദ്റസതിക, നഫ്തഖിറു ബി മദ്റസതിന, അഫ്തഖിറു ബി സഖാഫതിന അല്ല, ബി സഖാഫതിക, നഫ്തഖിറു ബി സഖാഫതിക. അങ്ങനെയുള്ളത് പൂരിപ്പിക്കണ്ടായി, അപ്പൊ അത് പൂരിപ്പിച്ചു നോക്കാം കേട്ടോ. ഈ ഈ മെത്തേഡ് പരീക്ഷയ്ക്ക് അതുപോലെ തന്നെ ഉണ്ടാകണം. ഇതിന്റെ അർത്ഥം മനസ്സിലാക്കി വെക്കുക, അഫ്തഖിറു എന്ന് പറഞ്ഞാൽ ഐ പ്രൗഡ് ഓഫ്, തഫ്തഖിറു യു പ്രൗഡ് ഓഫ്, നഫ്തഖിറു നഫ്തഖിറു ബി പ്രൗഡ് ഓഫ്. ഓക്കെ, അതാണ് അതിന്റെ വ്യത്യാസം. ഇനി ഇതേ സെന്റൻസുകൾ ആവച്ച് വരുന്ന വേറെയും ഫേലും മുതാരി വന്നാലും നിങ്ങൾ ഇതേ മെത്തേഡ് തന്നെയാണ് എന്താണ് ഫോളോ ചെയ്യേണ്ടതെന്നും കൂടി മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ ഇതിൽ പഠിക്കാനുള്ള വേറൊരു ആക്ടിവിറ്റി ആയതിൽ കുറച്ച് വാക്കുകൾ, ഇപ്പൊ ഈ
നമ്മൾ പറഞ്ഞ ഈ പാരഗ്രാഫിൽ കുറേ വാക്കുകൾ അലിഫും തായിലും അവസാനിക്കുന്നുണ്ട്. അലിഫും ത, അൽ മക്തബാത്, അൽ ഉൽബാത്, അൽ ഇഹാത്, അൽ ഇഅ്ലാനാത്, അല്ലേ? പിന്നെയോ കഴിഞ്ഞോ, അൽ റിവായാത്, അൽ മസ്റഹിയാത്, ഇത്രയും അല്ലേ? ഇതിനെന്തോ ഒരു പ്രത്യേകതയുണ്ടല്ലോ അല്ലേ? ഈ വാക്കുകളൊക്കെ അലിഫും തായിലും അവസാനിച്ചതായിട്ട് കാണാൻ പറ്റും. അതോടൊപ്പം തന്നെ ഇവയെല്ലാം ജംഉകളാണ്. എന്താണ് ജംഉ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് പ്ലൂറലാണ്, ബഹുവചനമാണ്. ഇതിന്റെ ഉൽബത്തുന്റെ ജമാണെന്ത്? ഉൽബാത്ത് എന്നായിട്ടുള്ളത്. ലായിഹത്തും ജമാണെന്ത്? ലായിഹാത്ത് എന്നായിട്ടുള്ളത്. ഇഅ്ലാനത്തും ജമാണ് ഇഅ്ലാനാത്തായിട്ടുള്ളത്. മക്തബത്തും ജമാണ് മക്തബാത്ത് ആയിട്ടുള്ളത്. റിവായത്തും ജമാണ് റിവായാത്ത് എന്നായിട്ടുള്ളത്. മസ്റഹിയത്തും ജമ മസ്റഹിയാത്ത്. അപ്പൊ ഇങ്ങനെ അലിഫും തായും കൂട്ടി ഈ ജമ്മ് കൊടുക്കുന്നതിന് ജംഉൽ മുഅന്നസ് അസാലിം എന്നാണ് പറയുക. എന്താണ് ജംഉൽ മുഅന്നസ് അസാലിം? അതായത് ഇവിടെ ഇവിടെ നോക്കൂ, ഇതാണ്ടോ ഈ അൽ മക്തബാത്ത്, അൽ മക്തബത്ത്, അൽ മക്തബത്ത് എന്ന വാക്ക് എന്താണ്? ഒരു മുഅന്നസായ വാക്കാണ്. ആ മുഅന്നസായ വാക്കിന് അലിഫും തായും കൂട്ടിച്ചേർത്തപ്പോ എന്തായത്? അൽ മക്തബാത്ത് എന്നായത്. അതുകൊണ്ടാണ് ജംഉൽ മുഅന്നസ് അസാലിം. അവിടെ കിടക്കണോ ജംഉൽ മുഅന്നസ് അസാലിം. ഓക്കെ, അപ്പൊ ഇങ്ങനെ എന്താണ് അറബി ഏത് എന്താ ഒരു മുഅന്നസായ തായുള്ള അവസാനത്തെ വാക്ക് കിട്ടി അതിന്റെ ജം ഉണ്ടാക്കാൻ നമ്മൾ അലിഫും തായും കൂടി ചേർത്ത് കൊട്ടാൽ മതി. ഉണ്ട്, അപ്പൊ ഇവിടെ രണ്ടു മൂന്ന് ഉദാഹരണങ്ങൾ നമ്മളോട് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അൽ മുദരിസാത്തു ഡാഷ് ഇലൽ ജാമിയ. അൽ മുദരിസ അധ്യാപികമാർ യൂണിവേഴ്സിറ്റിയിലേക്ക്. ദാഹിബത്തുൻ എന്നതിന്റെ ശരിയായ ജമു മുഅന്നസ് എന്താ വരിക? നേരത്തെ പറഞ്ഞ പോലെ അല്ലെ, അലിഫും തായും കൂട്ടിച്ചേർത്ത്. അപ്പൊ എന്താ വരിക? ദാഹിബാത്ത് അല്ലെ, ദാഹിബാത്തുൻ. അത്തുല്ലാബ് യതനാവലൂന അൽ വജബത്ത്, അതിന്റെ ജമു മുഅന്നസ് സാലിം എങ്ങനെ വരും? അൽ വജബാത്ത്, എവിടെയല്ലേ? പിന്നെ ഫഹസതി തബീബ, എന്താണ്? ഡോക്ടർ പരിശോധിച്ചു. ആരെ? അൽ മരീദത്ത്, രോഗിയെ, രോഗികളായ പെണ്ണുങ്ങളെ. ജമോനസ് കൊടുക്കണം, അൽ മരീദത്ത് അല്ല. ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് കിട്ടുന്ന മുഫ്രദിന് ഈ തായാണ് എല്ലാത്തിലും ഉള്ളത് കണ്ടോ. പക്ഷേ ജംഉൽ മുഅന്നസ് സാലിം എപ്പോഴും ഏതായി മാറണം? ഇങ്ങനെയുള്ള തുറന്നതായി മാറണം. അതായത് ഈ ത ഈ തായായി മാറണം. ഇത് ത മർബൂത്ത, ഇത് ത മബ്സൂത്ത. അത് മാത്രം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പൊ ജമ്മുലും മുഫ്രദും ജമ്മുൽ മുഅന്നസ് സാലിമും കൂടി ഈ പാഠഭാഗത്തിൽ നമ്മൾ പഠിച്ചു പോകണം. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഈ ക്ലാസ്സിൽ സൂചിപ്പിക്കുന്നത്. ബാക്കിയുള്ള ക്ലാസ്സിൽ ഇനി ഇതിന്റെ കുറച്ച് ആക്ടിവിറ്റികൾ കൂടി ഉണ്ട്, അത് ചെയ്യാം ഇൻഷാല്ലാ. അതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.